ചക്കി ഒരിക്കൽ ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടില്ലേ, അപ്പയാണോ പറഞ്ഞത്? അന്നാ പുള്ളുവാ. അയ്യോ, അപ്പൊ വായെടുത്ത പുള്ളുവേ പറയുള്ളൂ എന്ന് പറഞ്ഞു ജതിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു കുഴപ്പമില്ല സിദ്ധിക്ക്, അതൊക്കെ ഞാൻ കൺഫേം ചെയ്തുതരാം, വാ കയറ്. മൂന്നാമത്തെ സൂചി എറിഞ്ഞ് ഇത് പോയി കഴിയുമ്പോൾ മാളച്ചേട്ടൻ്റെ റിയാക്ഷനുണ്ട്. എനിക്ക് കണ്ടത് ഏറ്റവും പറയിലിരിക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ തുള്ളി ചാടുകയൊക്കെ ചെയ്യും. ഞാനിങ്ങനെ ചാടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ അമ്പളിച്ചേട്ടൻ ഇന്ന് ചിരിക്കുന്നു. നീ ആനഹരി ആനഹരി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഹരിയാന ഹരിയാന എന്ന് കേട്ടിട്ടുണ്ട്. ജയറാം ഒറ്റ ചിരി അങ്ങ് ചിരിച്ചു. ടിക്കറ്റ് കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല, ഞങ്ങളെ കോയമ്പത്തൂർ ഇറക്കി വിട്ടു. ഇവിടുത്ത് വളരെ കുറച്ചൊക്കെ ഞാൻ തമാശകളൊക്കെ പറയാറുണ്ട്. സ്വാഗതം സിദ്ധിക്ക. നമസ്കാരം. സാധാരണ ഞാനൊരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടാണ് സാധാരണ ഇൻ്റർവ്യൂസ് തുടങ്ങാറ്. പക്ഷെ ഇന്ന് ആ ഒരു ഇൻട്രോയുടെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു കസേര ഇട്ട് ഇരിപ്പ് ഉറപ്പിച്ച ഇന്നും ആ കസേരയിൽ തന്നെ ഇരിക്കുന്ന ഒരാളെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻട്രോയുടെ ആവശ്യമില്ല. എന്തായാലും 1985 ആദ്യ സിനിമ തുടങ്ങി ഒരു 38 വർഷമായി കാണും അല്ലേ? നായകനായും വില്ലനായും അച്ഛനായും ഒക്കെ ഇത്രയും വർഷം നിറഞ്ഞു നിന്നു. പിന്നിലേക്ക് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ? ഞാൻ പിന്നിലേക്ക് നോക്കാറില്ല എന്നുള്ളതാണ്. കഴിഞ്ഞു പോയത് നമ്മളിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഇതൊരു യാത്രയാണ്. ഇതൊരു ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ പല ആളുകളെ കാണും, പല സ്ഥലത്ത് നമ്മൾ കയറി നിൽക്കും. ചിലപ്പോൾ മഴ വരും, ചിലപ്പോൾ വെയിൽ വരും, ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴി കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് പോകാനായിട്ടൊരു ഫ്രീ ലിഫ്റ്റ് കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയാണ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പലരും വരും, പലരും പോകും, വീണ്ടും പുതിയ ചില ആളുകൾ വരും, ചില ആളുകൾ ഒരുപാട് കാലം നമ്മളോടൊപ്പം ഉണ്ടാവും, ചിലപ്പോൾ ചിലർ നമ്മളോട് യാത്ര പറഞ്ഞിട്ട് ആ വഴിയിൽ നിന്ന് പോകും. അങ്ങനൊരു യാത്രയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഇനിയും മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനിയും എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും എൻ്റെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും, ഇനിയും എൻ്റെ കരിയറിൽ പുതിയ പുതിയ കഥാപാത്രങ്ങളെ എങ്ങനെ കൂടുതൽ മികവാർന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും, അത്തരം കാര്യങ്ങളുടെ ആലോചനയാണ് ഉണ്ടാവുക. അതല്ലാതെ നമ്മൾ തിരിഞ്ഞു നോക്കി ഞാനങ്ങനെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പേരോട് സ്നേഹവും കടപ്പാടും, ഒരുപാട് പേരൊക്കെ നന്ദി രേഖപ്പെടുത്തുകയും എന്നെ കൈപിടിച്ച് നടത്തിയ എന്നെ ഇത്രയും ദൂരം ഞാൻ യാത്ര ചെയ്യാൻ എന്നെ സഹായിച്ച, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫ്രീ ലിഫ്റ്റ് തന്ന, എന്നെ ഇനിയും കൂടുതൽ നടക്കാൻ പ്രേരിപ്പിച്ച ഒരുപാട് പേരോട് ഒരുപാട് നന്ദി പറയാണ് വേണ്ടത്. ശരിക്കും മിക്കയുടെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ മീഡിയസിലൊക്കെ കാണുന്ന അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഇങ്ങനെ നോക്കിയപ്പോൾ വളരെ വിനയത്തോടുകൂടി സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് അത്രയും അത് മിക്ക പറയണതൊക്കെ ഓരോ കഥകളാണ്, അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന കഥകളാണല്ലേ. ഓക്കെ, എന്തായാലും പീസ് എന്ന സിനിമയുടെ വിശേഷമൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പം അതിലേക്ക് ആദ്യം ഒന്ന് പോവാം. ഒരു പീസ് എന്ന് പറയണ പോലെ ഒരു പീസ്ഫുൾ മൂവിയാണോ അതോ കാണുന്നവരുടെ പീസ് കളയണ മൂവിയാണോ? 19-ാം തീയതി വരെ ക്ഷമിക്കാം. ഞങ്ങൾ സാധാരണ പറയുന്നത് നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും അവകാശപ്പെടരുതെന്നാണ് ഞാനും വിശ്വസിക്കുന്ന. അതാണ്, ഈ സിനിമ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊന്നും നമ്മൾ അവകാശപ്പെടണ്ട. നമ്മൾ അത്രയധികം ആളുകളെ പറഞ്ഞ് പ്രതീക്ഷ ആളുകളിലുണ്ടാക്കിയിട്ട് അത്രയൊന്നും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലോ? കാരണം സിനിമ എന്ന് പറയുന്നത് എൻ്റെ മാത്രം സൃഷ്ടിയല്ല. എനിക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കാനുള്ള ശ്രമം നടത്തുക. വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ സിനിമയിൽ എനിക്ക് വേറെ ഒരു റോളേ ഇല്ല. ബാക്കിയെല്ലാം ചെയ്യാൻ വേറെ ഒരുപാട് പേരുണ്ട്. എൻ്റെ റോള് നന്നാക്കുക, ഞാൻ എൻ്റെ കഥാപാത്രത്തെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുക, അതുമാത്രമാണ് എൻ്റെ ജോലി. അതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളതും. അപ്പോൾ ഞാനെപ്പോഴും ഒരു സിനിമ കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് അതാണ്, ആ സിനിമ ഏറ്റവും നന്നായിട്ട് വരണം. ഞാൻ വലതുകാല് വെച്ച് കയറിയ ഒരു സിനിമയാണ്, അതെൻ്റെ സിനിമയാണ്, ആ സിനിമ ഏറ്റവും നന്നായിട്ട് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് വരണം. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ മറ്റ് സഹപ്രവർത്തകർ പറയുന്നത് കേട്ടു, ഒരു സിനിമ പരാജയമായി കഴിയുമ്പോൾ പറയും, ഓഹ് എനിക്ക് ഈ സിനിമ എടുക്കുമ്പോഴേ അറിയായിരുന്നു ഇത് പരാജയമായിരിക്കുമെന്ന്. ഞാനൊരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സിനിമ ചില സിനിമകളിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ കേട്ടതുപോലെ ചിലപ്പോൾ അത്രയും നന്നായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൺസീവ് ചെയ്തതുപോലെ അത്രയും നന്നായിട്ട് ആ സിനിമ വരാതെ വരുമ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. ഞാൻ അഭിനയിക്കുന്ന ഏത് സിനിമയും നന്നായി വരണം, ഓരോ സിനിമകളും നന്നായെങ്കിൽ മാത്രമാണ് എനിക്കൊരു നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ ഒരു സിനിമ പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ സംവിധായകനിലും അതിൻ്റെ ഹീറോയിലും മാത്രമല്ല ഒതുങ്ങുന്നത്. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു, ആ സിനിമ പരാജയപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം ആ സിനിമ വളരെ കുറച്ച് പേര് കണ്ടിട്ടുള്ളൂ എന്നാണ്. ഞാൻ അഭിനയിക്കുന്ന സിനിമ ഒരുപാട് ആളുകൾ കണ്ടെങ്കിലല്ലേ എന്നെ അത്രയും ആളുകൾ കാണുള്ളൂ. ഞാൻ നല്ല നടനാണോ ഞാൻ മോശം നടനാണോ എന്നൊക്കെ ആളുകൾക്ക് വിലയിരുത്തണമെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ അത് കാണണം. അപ്പോൾ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് ആ സിനിമ ചെല്ലാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഈ പീസ് എന്ന് പറയുന്ന സിനിമയും ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്.
പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിച്ച ചില രംഗങ്ങൾ, ഒരു ഇത്രയൊക്കെ സിനിമയിൽ അഭിനയിച്ച ആളല്ലേ, ചില സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ചില സീൻസ് അഭിനയിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് നന്നാവില്ല, അല്ലെങ്കിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഇൻട്രസ്റ്റിംഗ് അല്ല, അപ്പം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ആണല്ലോ നമ്മളൊരു സിനിമ നന്നാക്കാനുള്ള ശ്രമം നടത്തുന്നത്. പീസ് എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്തരം ശ്രമങ്ങളൊന്നും വേണ്ടി വന്നിട്ടില്ല. അത് കൊണ്ടുവരുന്ന സീൻസൊക്കെ തന്നെ നല്ലത് നമ്മളത് നന്നായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ട്. പിന്നെ വളരെ എൻജോയ് ചെയ്ത് അഭിനയിച്ചൊരു സിനിമയാണ്. ഇപ്പം ഞാനാണെങ്കിലും ജോജു ആണെങ്കിലും ആശയാണെങ്കിലും അതിഥിയാണെങ്കിലും ഒക്കെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ആ സിനിമയുടെ ഓരോ രംഗങ്ങളും അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പാറ്റേൺ എന്നൊക്കെ ഒരുപാട് മാറിയിട്ട് വേറൊരു പെക്യുലർ രീതി ഞങ്ങൾ കണ്ടു. കട്ടി ഗ്ലാസ്സൊക്കെ വെച്ചൊരു ഫ്രീക്ക് ലുക്ക്, കളർഫുൾ ഷർട്ടൊക്കെ ഇട്ടിട്ട്, അങ്ങനെ ഒരു ഫ്രീക്ക് ലുക്കാണ്. ഫ്രീക്കനല്ല ഇയാൾ, ഇയാൾ പിള്ളേരുടെ കൂടെയൊക്കെ നടക്കുമ്പോൾ അങ്ങനെ നടക്കണമെന്നുള്ളൂ. ഇയാൾ ഒരു ഒരു പ്രത്യേകത ഉണ്ട് ഇയാളുടെ കാര്യങ്ങൾക്കും ഇയാളെടുക്കുന്ന തീരുമാനങ്ങൾക്കും ഇയാൾ സജസ്റ്റ് ചെയ്യുന്ന, അത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കള്ളക്കടത്ത്, അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തെടുത്ത് വെച്ച് കടത്തും, അതല്ലെങ്കിൽ ഇന്ന് ബാങ്ക് കൊള്ളായിരിക്കുമോ, അതൊന്നും നടക്കില്ല എന്ന് ഇയാൾക്കറിയാം. ഇയാൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ വളരെ പെക്യുലർ ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഇന്നേവരെ നമ്മളൊരു സിനിമയിലും അങ്ങനെ ഒരു 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 സംഗതി ആരും ചെയ്തിട്ടില്ല. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇയാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വളരെ പെക്യുലർ ആയിട്ടുള്ള മാർഗ്ഗം എന്നാൽ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഒരു പൈസ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചതിന് തുടർന്നുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സിനിമയിൽ ജോജി ചേട്ടനൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, ഇക്കയും ഒരു പാട്ട് ട്രൈ ചെയ്തുകൂടായിരുന്നോ? ഇല്ല, ഞാൻ എനിക്ക് പാടിയിട്ടില്ല, എൻ്റെ അടുത്ത് ആരും പാടാനും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് പാട്ട് പാടാനും പാട്ട് ട്രൈ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടെ, സിനിമ നന്നാൻ വേണ്ടിയിട്ടായിരിക്കും, എന്നെ കൊണ്ട് ആരും പാടിക്കാറില്ല. ഇനിയിപ്പം സിനിമ വിട്ട് നമുക്ക് കുറച്ച് കേക്കുറിച്ച് ഞാൻ, കാരണം അധികം ഇൻ്റർവ്യൂസിലൊന്നും ഒക്കെ വന്നിട്ടില്ല, അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയാനൊക്കെ ആഗ്രഹമുണ്ട്. മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിനിമയുടെ ആർത്തിയാണ്, ഞാൻ ഇപ്പോഴും സിനിമയിൽ അവസരങ്ങൾ ചോദിക്കാറുണ്ട് എന്ന്. സിദ്ദിഖിയെ സംബന്ധിച്ച് എങ്ങനെയാണ്, ഇപ്പോഴും സിനിമയിൽ അവസരങ്ങൾ ചോദിക്കുന്ന ഒരാളാണോ? പിന്നെ തീർച്ചയായിട്ടും ചോദിക്കണം. നമ്മൾ അവസരങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു മോശം കാര്യമാണെന്നോ, ഇപ്പോൾ വേറെ എൻ്റെ ചില സഹപ്രവർത്തകർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളിന്നേവരെ ഒരാളോടും ഒരു ചാൻസ് ചോദിച്ചാൽ അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ്. അതൊരു ക്വാളിറ്റി അല്ല. നമുക്ക് ഇപ്പോൾ ഒരു ഒരു ബിസിനസ് ചെയ്യുകയാണ് ഒരാൾ, ഒരു ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ശമ്പളം കൊടുത്തിട്ട് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വെക്കും, അതിൻ്റെ സെയിൽസ് ഓഫീസേഴ്സിനെ വെക്കും, അവർ പോയിട്ട് ദാ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇന്നതാണ്, ഇത് ഇതിനല്ലേ നമ്മൾ ചെയ്യുന്നത്, ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ഇതാണ്, ഞാൻ ഇതിനു മുമ്പ് ഇന്ന സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അത് എല്ലാ ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും രാവിലെ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കണം എന്നില്ല. ഞാൻ ഒരവസരം ചോദിക്കുന്നത് എനിക്കിപ്പോൾ കിട്ടുന്ന ഒരു കഥാപാത്രത്തെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ചത് കൂടി ഞാൻ മറ്റൊരാളോട് അവസരം ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പീസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്, ഈ സിനിമ കണ്ടിട്ട് വേണം എന്നെ വേറെ ഡയറക്ടേഴ്സ് വേറെ പടങ്ങളിൽ കാസ്റ്റ് ചെയ്യാൻ. എനിക്ക് അങ്ങനെയാണ് നല്ല റോളുകൾ കിട്ടിയിട്ടുള്ളത്. ഞാനൊരു സിനിമയിൽ വളരെ നന്നായിട്ട് അഭിനയിക്കുമ്പോഴാണ് അത് കണ്ടിട്ട് ഇയാൾ കൊള്ളാമല്ലോ, എന്നാൽ നമുക്ക് മറ്റേ ക്യാരക്ടറിന് ഇയാളിട്ടാലോ എന്ന് ഒരു ഡയറക്ടറെ കൊണ്ട് തോന്നിപ്പിക്കുന്നതും നമ്മുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ നമ്മൾ മോശമായിട്ട് അഭിനയിച്ചിട്ട് എല്ലാവരോടും ചെന്നിട്ട് എനിക്ക് നല്ല റോള് ആ റോള് എന്ന് പറഞ്ഞാൽ ആരും തരില്ല. അപ്പോൾ ഒരു കഥാപാത്രത്തെ കൊടുത്താൽ അത് ഇയാളുടെ കയ്യിൽ ഭദ്രമായിരിക്കും, ഇയാളത് നന്നായിട്ട് ചെയ്യും. അയാൾ പോലീസ് ഓഫീസറായിട്ടും കൊള്ളാം, മറ്റേതിനകത്ത് കള്ളനായിട്ടും കൊള്ളാം, ഇല്ലാത്ത ഡോക്ടറായിട്ടും കൊള്ളാം എന്നുള്ളൊരു തോന്നൽ നമ്മൾ മറ്റ് സംവിധായകരിൽ വരുത്തി അവരെ കൊണ്ട് നമ്മളെ വിളിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. അതല്ലാതെ ആരും നമ്മളെ വിളിച്ചില്ല എന്നൊരു അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ അവസരങ്ങൾ ചോദിക്കൽ അങ്ങനെയും കൂടിയാണ്. അതുകൂടാതെ എനിക്ക് അടുപ്പവും പരിചയമുള്ള സംവിധായകരോടും സുഹൃത്തുക്കളോടും ഞാൻ പറയാറുണ്ട്, എനിക്ക് അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി കൊണ്ടാണ് ഇന്നും ഈ സിനിമ ഫീൽഡിൽ ഇങ്ങനെ ശോഭിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റുള്ളൂ. മറ്റൊരുപാട് പേര് നമ്മളെ സഹായിക്കുന്നതുകൊണ്ടാണ് നമുക്കിപ്പോഴും ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ സാധിക്കുന്നത്. അതിപ്പോൾ നമ്മൾ നമുക്ക് ചോദിക്കാനല്ലേ പറ്റൂ, തരേണ്ടത് അവരല്ലേ, അവർ തന്നു കഴിയുമ്പോഴല്ലേ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അവസരങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കഴിവോ കഴിവുകേടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം നമുക്ക് മറ്റുള്ളവർ ഒരുക്കി തരണം. അത് ഒരുപാട് പേര് എനിക്ക് ഒരു ഒരു പിശുക്കും കൂടാതെ ഏതേത് കാലത്തും ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് അത്തരം ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ അവരുടെ ഒരുപാട് സഹായത്തോടു കൂടിയിട്ടാണ് എനിക്ക് ഇത്രയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇക്കയുടെ സിനിമകളിലെ ഡയലോഗും എക്സ്പ്രഷൻസും ഒക്കെ ഇന്നും വൈറലാണ്. എത്രയോ വർഷം മുമ്പുള്ള സിനിമകളിലെ ഡയലോഗും എക്സ്പ്രഷനും ഒക്കെ വൈറലാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഇറങ്ങിയ വിജയ് സൂപ്പറും പൗർണമിയിൽ ആനഹരി ആനഹരി അറിയാമോ എന്ന് ചോദിക്കുമ്പം, ഇല്ല ഹരിയാന അറിയാമെന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് ഇവൻറ്റിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എടുത്ത് മാറ്റിയതാണ് എന്ന് പറഞ്ഞു. അത് എത്രത്തോളം ശരിയാണോ? അങ്ങനെ ഒരു അത് കുറച്ചൊരു ടെൻഷൻ പിടിച്ചൊരു സിറ്റുവേഷനാണല്ലോ അത്. ഈ കല്യാണം ഈ പെൺകുട്ടി അവിടെ നിന്ന് പോയി. അപ്പോൾ അതിന് അത്രയും ടെൻഷനായിട്ടൊരു സിറ്റുവേഷൻ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ ഇപ്പുറത്തെ ഒരാളിരുന്ന് എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് ജിസ്മോൻ ഇങ്ങനെ ആസിഫലിയായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ ആസിഫലിയാണ് പറഞ്ഞത്,
ഈ സിദ്ദിഖൊക്കെ പണ്ട് ജയറാമേട്ടിനോട് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ടെന്ന്. ഈ ജയറാമിനി ഭയങ്കര ആനക്കമ്പം ഉള്ള ആളാണല്ലോ. ജയറാമിന് ആന സ്വന്തമായിട്ട് ആനയുണ്ട്. അപ്പോൾ ഒറ്റപ്പാലത്ത് നമ്മളൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പം ഞാൻ ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ലൊക്കേഷനിൽ ചെല്ലുന്നത്. അപ്പോൾ അന്ന് രാവിലെ അവിടെ ചെല്ലുമ്പോൾ തലേ ദിവസം നടന്ന എന്തോ ഇഷ്യൂ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സത്യനന്ദിക്കാരനോട് ജയറാൻ പറയുന്നുണ്ട്, വലിയ പ്രശ്നമായി പോയനെ, അവന്മാർ വന്ന് ഭയങ്കര ഉടക്കണ്ട്, പക്ഷേ ഹരിയേട്ടൻ വന്നിട്ടാണ് കാര്യങ്ങൾ സോൾവ് ചെയ്ത്. ഹരിയേട്ടൻ വന്ന് പറഞ്ഞു, ഹരിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പം അപ്പം ഞാനിങ്ങനെ മിണ്ടാതെ അവിടെ നിൽക്കുക, ഞാനല്ല ആരാണോ ഈ ഹരിയേട്ടൻ, ഞാൻ ജയറാമിനോട് ചോദിച്ചു ഇങ്ങനെ ആരാടാ ഈ ഹരിയേട്ടൻ, ഹേ നീ ഹരിയേട്ടൻ അറിയില്ലേ, ഒറ്റപ്പാലം ഹരിയെ നിനക്കറിയില്ലേ, എനിക്കറിയില്ല, നീ ആനഹരി ആനഹരി എന്ന് കേട്ടിട്ടുണ്ടോ, ഇല്ല ഹരിയാന ഹരിയാന എന്ന് കേട്ടിട്ടുണ്ടോ, ജയറാം ഒറ്റ ചിരിയെ വിചാരിച്ചു. അപ്പോൾ അത് ജയറാം തന്നെയാണ് ആസിഫ് അലിയോട് പറയുന്നത്, നമ്മൾ വേറൊരു സിനിമയുടെ ലൊക്കേഷൻ. അപ്പോൾ ആസിഫ് ജിസ്മോൻ്റെ അടുത്ത് ഇത് പറഞ്ഞു, ജിസ്മോൻ അയ്യോ അത് മതി നമുക്ക് അത് തന്നെ, അത് അത് മാത്രം മതി എന്നിട്ട് ജിസ്മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിങ്ങനെ ഇക്ക പണ്ട് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇതിനകത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൽ അങ്ങനെ ഒരു വലിയ തമാശയുണ്ടോ, അത് ആ ഇല്ലേ ആ സിറ്റുവേഷനിൽ അത് പറയാം, നമുക്ക് അങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്താൽ, ജിസ്മോനാണ് അതൊരു ഒരു ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെടുത്തതും, ഞാൻ വളരെ നിഷ്കളങ്കനായിട്ട് ഇല്ല അനഹരി അനഹരി കേട്ടിട്ടുണ്ട്. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു ലൈഫ് ഇവൻ്റ് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതായിട്ടുണ്ടോ? ഒരുപാടുണ്ടാവും, പലരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലരും പല പല തമാശകളും നമ്മളങ്ങനെ പറഞ്ഞതൊക്കെ തന്നെ വന്നിട്ട്, എനിക്കിപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇത് ഓർമ്മ വരുന്നില്ല. ഉണ്ടാവും, നമ്മൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായ തമാശകളൊക്കെ തന്നെയാണ് പലരും സിനിമകളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇത്തരം ഡയലോഗുകളൊക്കെ ഇപ്പം മലയാളികളുടെ ജീവിതത്തിലെ ഒരു നിത്യ സംഭവമായിട്ട് ഇപ്പം ഇക്കയുടെ എക്സ്പ്രഷൻസ് ഒക്കെ ആണെങ്കിലും കണ്ടുപോവാണ്. ഇക്ക വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുമ്പോൾ കാണാമായിരിക്കും, സ്റ്റിക്കേഴ്സ് കാണാറില്ലേ, സ്റ്റിക്കറുകൾ. അപ്പം പണ്ടത്തെ ആ ഇനി ഹരിഹർ നഗറിലെ കാക്ക തുറിയുന്ന തോന്നണേന്ന് പറയുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഒരു അയ്യേ, ആ സ്റ്റിക്കർ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അത് നമ്മുടെ വാട്സപ്പിൽ കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ടുണ്ട്. പിന്നെ ബാലൻ വക്കീൽ രണ്ട് പൂ ഇങ്ങനെ വെച്ചിട്ട് നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുറെ സംഭവങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? സന്തോഷം തോന്നും. നമ്മള് ആ രീതിയിലൊക്കെ ആളുകൾ ഇങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ. അവർ ചിലരയച്ചു തരുന്നത് ഇവിടെ ഞാൻ ഇക്കയുടെ ഒരു റിയാക്ഷൻ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ ആളുകളുടെ മനസ്സിൽ പതിയുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ആളുകളത് ഓർത്ത് വെക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് ഇപ്പം ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ, ഇപ്പം സിനിമകളുടെ പ്രൊമോഷൻ ആണെങ്കിലും സോഷ്യൽ മീഡിയകൾ വലിയൊരു പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ഇപ്പം ഒരു 38 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ഈ ഒരു ഇനി ഹരിഹർ നഗറൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ ആയിരുന്നു ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എങ്ങനെ ആകുമായിരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനേക്കാളൊക്കെ ഒരുപാട് റീച്ച് കിട്ടുമായിരുന്നു അന്ന്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ യങ് ജനറേഷൻ ഇതിൽ കൂടിയല്ലേ അവരുടെ എല്ലാ റിയാക്ഷൻസും മറ്റുള്ളവരെ അറിയിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും, ഇഷ്ടപ്പെട്ടാൽ 10 മടങ്ങ് സന്തോഷത്തോടു കൂടിയും അവരത് പ്രകടമാക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഹരിഹർനഗർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ 100 ദിവസം ഓടി, അതല്ലെങ്കിൽ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസീനിൽ ഒരു കത്തിൽ എഴുതിയിട്ടൊക്കെയാണ് ഞങ്ങളന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഹരിഹർനഗർ ഇറങ്ങുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഹരിഹർനഗർ ഇറങ്ങിയിരുന്നെങ്കിൽ അതിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് 100 മടങ്ങായിരിക്കും ഇതിൻ്റെ. പിള്ളേരങ്ങ് എൻജോയ് ഇല്ല ഇത് തന്നെ പറഞ്ഞിട്ട് ഇതിലെ സംഭാഷണങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നതിൽ എനിക്കൊരുപാട് വിഷമം തോന്നുന്നുണ്ട്. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉള്ളൊരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു അപ്കമിങ് ടൈം ആയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തിട്ടുള്ളൂ. പക്ഷെ ഇന്നും നമ്മൾ ആ സിനിമകൾ കാണുമ്പം ഇന്നും നമ്മൾ ചിരിക്കാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പം ആ ഒരു സിനിമ ആയിക്കോട്ടെ, ഒരുപാട് ചിരിക്കാനുള്ള സിനിമ ആയിക്കോട്ടെ, ഇപ്പം അയലത്തെ അദ്ദേഹം പോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇക്ക ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ജനിക്കുന്നതിന് മുൻപുള്ള സിനിമകളൊന്നും എന്നെ അത്രയും എൻ്റർടൈൻ ചെയ്യിച്ചിട്ടില്ല എന്ന്. ഇപ്പം ഇറങ്ങുന്ന സിനിമകൾ ഇനി ഒരു അടുത്ത ജനറേഷന് അങ്ങനെ ചിന്തിക്കാനും എൻ്റർടൈൻ ചെയ്യാനും പറ്റുന്നൊരു സിനിമകളാണെന്ന് തോന്നിയിട്ടുണ്ടോ? അപൂർവം സിനിമകൾ, ചില സിനിമകൾ അങ്ങനെയാണല്ലോ. ക്ലാസിക്സ് എന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് കാലഘട്ടങ്ങളോളം നമ്മൾ ഒരു ഒരു പുസ്തകം തന്നെ ഒരുപാട് ജനറേഷൻസ് വായിക്കുക, അല്ലെങ്കിൽ ഒരു സിനിമ തന്നെ ഒരുപാട് ജനറേഷൻസ് കാണുക. അപ്പോൾ അതിന് അങ്ങനെ ഒരു കാലഹരണപ്പെട്ടു പോകുന്ന സബ്ജക്റ്റ് ആയിരിക്കില്ല. ഏത് കാലഘട്ടത്തിലും ആ സിനിമ ക്ലിക്ക്ഡ് ആവും, അല്ലെങ്കിൽ ആ സിനിമ ആളുകൾ എൻജോയ് ചെയ്യും. അതിനകത്ത് തമാശകൾക്ക് എന്നും ഒരു പുതുമ ഉണ്ടാവും, അതിന് ഒരു ജെനുവിനിറ്റി ഉണ്ടാവും, ഏത് ആളുകളും അത് തിരിച്ചറിയും. ഇപ്പോൾ വാത്സല്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ കാലത്ത് വളരെ ഹിറ്റായ ഒരു സിനിമയാണ്. പക്ഷേ വാത്സല്യം പോലെ തന്നെ ഒരു സിനിമ അതിനും കുറേ കാലം മുമ്പ് അച്ചാണി എന്ന് പറയുന്നൊരു സിനിമ റിലീസ് ചെയ്തു, അത് അന്നും ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് വാത്സല്യം വരുന്നത്. ഒരു കുടുംബത്തിലെ ബന്ധം തന്നെയാണ്, അനുജൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണും ആ പെൺകുട്ടി വീട്ടിലുണ്ടാക്കുന്ന പ്രോബ്ലം, അവസാനം ജ്യേഷ്ഠനെ നന്മ തിരിച്ചറിയുന്നു തന്നെയാണ് അച്ചാണിയും, അത് തന്നെയാണ് വാത്സല്യവും. ഇനിയും അങ്ങനൊരു സിനിമ വന്നാൽ നമ്മളത് തിരിച്ചറിയില്ലേ?
അപ്പോൾ ഒരു ഹ്യൂമൻ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഇത്തരം ബന്ധങ്ങൾ. പക്ഷേ ഈ ആ ഒരു സിനിമകൾക്ക് കാലം മാറി, ആളുകൾ മാറി, ഒക്കെ മാറി. പക്ഷെ ഇന്നും ആ സിനിമകൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സിനിമകളെക്കാട്ടുമൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ആ സിനിമകളാണ്. അതെന്തുകൊണ്ടായിരിക്കും അത്രയ്ക്കൊരു ക്വാളിറ്റിയൊക്കെ തോന്നാനൊരു റീസൺ? അതൊന്നും നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ പെട്ടെന്ന് മറക്കില്ല. ഇപ്പോൾ ഒരു ആക്ടർ നല്ല ആക്ടറാണെന്ന് നമ്മൾ പറയുന്നത്, എത്ര ഹ്യൂമർ ചെയ്ത് നമ്മളെ ചിരിപ്പിച്ച ആളാണെങ്കിലും അയാളെക്കാൾ നമ്മളെ കരയിപ്പിച്ച ആളാണ് നമ്മൾ നല്ല ആക്ടർ എന്ന് പറയാം. നമ്മുടെ മനസ്സിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തന്നെയാണ്. നല്ല ആക്ടറാട്ടോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു സീൻ കണ്ടിട്ട് നമ്മുടെ നെഞ്ചൊന്ന് വിങ്ങിക്കാണും. അതുപോലെ തന്നെയാണ് സിനിമകളും. എന്നും നമ്മളെ കണ്ണ് നനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുള്ള സിനിമകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നോവൽ വായിക്കുമ്പോൾ ആ നോവൽ വായിച്ചിട്ട് നമ്മളൊന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിലാണ്, അതൊക്കെയാണ് എന്നും നിലനിൽക്കുള്ളൂ. ചിരിപ്പിക്കുന്നത് കുറച്ചൊരു ഉപരിപ്ലവമായിട്ട് അങ്ങ് പറഞ്ഞ് ചിരിച്ച് നമ്മളങ്ങ് പോകും. ചില ആളുകൾ പറയില്ലേ സിനിമ എങ്ങനെയുണ്ട്, ഓ ചിരിക്കാം എന്ന് പറയുന്ന ആ സിനിമയെ മോശമായിട്ടല്ല, അതങ്ങ് ചിരിച്ചങ്ങ് പിന്നെ നമ്മളങ്ങ് മറന്നു പോകും. ഞാൻ എം ടി സാറിനോട് ഒരിക്കൽ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ഞാൻ എം ടി സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സാർ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്, എം ടി സാറിൻ്റെ ചെറുകഥകൾ തന്നെ, ഇപ്പോൾ എം ടിയുടെ ചെറുകഥകൾ എന്ന് പറയുന്ന ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. പല കഥകളും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുസ്തകം അടയ്ക്കും, പിന്നെ നമുക്ക് തുടർന്ന് വായിക്കാൻ തുടങ്ങും, നമ്മൾ വല്ലാതെ വിങ്ങും. ആ കഥ അങ്ങ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു മനപ്രയാസം കാരണം അടുത്ത കഥ വായിക്കാൻ പറ്റില്ല, നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടോ, അത്രയും പ്രയാസപ്പെടും. അപ്പോൾ അങ്ങനെ ഞാൻ എം ടി സാറിനോട് ചോദിച്ചത്, അത്തരം സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴാണല്ലോ സാർ അങ്ങനത്തെ കഥകൾ എഴുതിയിട്ടുള്ളത്, സാറ് സന്തോഷിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ, സാറിൻ്റെ മനസ്സിൽ ആഹ്ലാദം തോന്നിയിട്ടുള്ള ഒരുപാട് സന്ദർഭം, ആ സന്ദർഭങ്ങളിലൊന്നും കഥകൾ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കാതിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ, ഞാൻ ചോദിച്ചത് ഒരു അബദ്ധമായി പോയോ, പക്ഷെ പുള്ളി ആലോചിച്ചിട്ട് പോലും, ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് എനിക്കങ്ങനെ കിട്ടുന്നില്ല. സന്തോഷമുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ സന്തോഷത്തിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങ് കുറഞ്ഞു 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 കുറഞ്ഞ് പോകും. ഇപ്പം നമ്മൾ 10-ാം ക്ലാസ് പാസ്സായതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും. ഇന്നും നമ്മൾ ആ സന്തോഷം അങ്ങനെ ഓർത്ത് വെക്കുമോ? എനിക്ക് സന്തോഷമായിരുന്നില്ല, ആയിരുന്നില്ല, പേടിയായിരുന്നു. അതെ, പേടി കഴിഞ്ഞിട്ട് നമ്മളത് അത് നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷം നമുക്ക്, പിന്നെ നമ്മളത് ആ സന്തോഷത്തിൻ്റെ അളവ് കുറയും. അതേസമയത്ത് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മൾ ഇൻസൾട്ടഡ് ആയി എന്ന് വിചാരിക്കുക, നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന് നമ്മൾ തെറ്റുകാരനായിട്ട് എല്ലാവരുടെ മുമ്പിൽ നമ്മൾ കരയേണ്ടി വന്നു. ഒരുപാട് കാലം കഴിഞ്ഞാലും ആ വേദന മറക്കില്ല. അപ്പോൾ എപ്പോഴും അതാണ് നമ്മുടെ മനസ്സിൽ കൊള്ളുന്ന, മനസ്സിൽ തറയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ അത് നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കും. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ കഥകളൊക്കെ വരുമ്പോൾ എപ്പോഴും അത് ഒരുപാട് കാലം നിലനിൽക്കുന്നതും കാലഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ടും ആ സിനിമകളൊക്കെ നിലനിൽക്കുന്നത്. അങ്ങനത്തെ അപൂർവം സിനിമകളെ ഇപ്പോൾ ഉണ്ടാവുന്നുള്ളൂ, പക്ഷെ അത് കാലഘട്ടങ്ങളോട് നിൽക്കും, എത്ര കാലം കഴിഞ്ഞാലും നമുക്കത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഉയരെ എന്ന് പറയുന്ന സിനിമ, ഇനിയിപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് കണ്ടാലും ഉയരെ കാണുന്നവൻ്റെ മനസ്സ് നോവും, അല്ലെങ്കിൽ ആ ഉയരെ കാണുന്നൊരു പെൺകുട്ടിക്ക് എനിക്കിതുപോലൊരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇതുപോലെ ആയിരുന്നല്ലോ എന്ന് തോന്നും, ആ ബന്ധം അത് തിരിച്ചറിയും. സർ, ഇപ്പം ഇൻസൾട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇൻസൾട്ടാണ് മുരളി ലോകത്തിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നൊരു ഡയലോഗായിരുന്നു. അപ്പം സാറിന് അതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇൻസൾട്ടിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടൊരു? ഞാൻ ഒറ്റയ്ക്ക് ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ. ഇപ്പോൾ സിനിമയിലൊക്കെ വന്ന കാലത്ത് ഞാൻ പലരെയും പോയി അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ട്, പക്ഷേ സത്യമായിട്ട് ഞാൻ പറയുകയാണ്, എന്നെ ഒരാളും ഇൻസൾട്ട് ചെയ്തിട്ടില്ല, എന്നെ അങ്ങനെ വേദനിപ്പിച്ചിട്ട് ഒരു സ്ഥലത്തുനിന്ന് ഞാനങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരവസരങ്ങൾ ചോദിച്ചതിന് എന്നെ ആരെങ്കിലും ദേഷ്യത്തോടെ സംസാരിച്ചിട്ടില്ല. ഞാൻ അവസരങ്ങൾ ചോദിച്ചവരൊക്കെ എനിക്ക് തന്നിട്ടേ ഉള്ളൂ, അതല്ലെങ്കിൽ നമുക്ക് നോക്കാം അടുത്ത സിനിമയിൽ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പി ജി വിശ്വംഭരൻ എന്ന് പറയുന്ന സംവിധായകൻ, ആ സമയത്ത് കൂട്ടിക്കെട്ടി പറഞ്ഞിരുന്ന സംവിധായകനാണ്, നിരവധി സൂപ്പർ ഹിറ്റുകൾ, മമ്മൂക്കനൊക്കെ വെച്ചിട്ട് ഒരുപാട് ഹിറ്റ് സിനിമ ഉണ്ടെങ്കിൽ, പ്രേംനസീറിനെയും കമലഹാസനൊക്കെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ ഒരുക്കി പോയി കണ്ടു, അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സിനിമ തീരാറായി. അപ്പോൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, ആരും ചെന്ന് ചാൻസ് ചോദിക്കാനൊക്കെ പേടിക്കുന്ന ഒരാളാണ്. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സിനിമ തീരാറായി, നോക്കട്ടെ അടുത്ത പടത്തിൽ തന്നെ. അടുത്ത പടത്തിൽ എനിക്ക് വിളിച്ചിട്ട് മമ്മൂക്കയുടെ കൂടെ നല്ല റോളാണ് കാർണിവൽ എന്ന് പറയുന്ന പടത്തിൽ, എനിക്ക് നല്ല വേഷമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്നെ അങ്ങനെ ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുള്ളൂ, എന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ ഭയപ്പെടുന്നുണ്ട്, ഞാൻ ആരെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും ഞാനങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്, ചിലപ്പോൾ ഉണ്ടാവാം. ഈ സിനിമയിൽ തന്നെ ഒരുപാട് നല്ല സൗഹൃദങ്ങളാണ്, അതിൽ തന്നെ ഭയങ്കര രസകരമായിട്ട് ഞങ്ങൾക്കിപ്പോൾ സ്റ്റേജിലെത്തിയാലും ഒക്കെ തോന്നുന്നത് ജയറാമായിട്ടുള്ള. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ അങ്ങനെ വന്നുകൊണ്ടാണ്, ഇന്ന് തന്നെ ഇൻ്റർവ്യൂവിൽ എടുത്ത് എല്ലാവരും ജയറാമായിട്ടുള്ള സൗഹൃദത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അവരുടെ ലൈഫിൽ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഇക്ക, കാരണം പാർവതി ചേച്ചിയുടെയും ജയറാമേട്ടൻ്റെയും പ്രണയത്തിൽ എന്താ കാറും എടുത്തിട്ട് ഞാനൊരു ഷോയിൽ ഇങ്ങനെ കണ്ടിരുന്നു ഇക്ക പറയണത്. അപ്പം അതുപോലെ മീൻസ് അത്രയും അവരുമായിട്ട് ബന്ധമുള്ള ഒരാളാണല്ലേ അവരുടെ പ്രണയത്തിലൊക്കെ? വളരെ അടുപ്പമുള്ളതാണ് അവർ. ഒന്നൊന്ന് ഞങ്ങളുടെയൊക്കെ തുടക്ക കാലഘട്ടമല്ലേ അത്, വളരെ തുടങ്ങി സിനിമ തുടങ്ങി വരുന്ന സന്ദർഭമല്ലേ. എനിക്ക് തോന്നുന്നു പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയുടെ
ഷൂട്ടിംഗ് സമയത്താണെന്ന് തോന്നുന്നു ഇവർ തമ്മിലുള്ള ഒരു ഒരു പ്രണയം ഇങ്ങനെ മുട്ടിടുന്നതൊക്കെ ആ സമയത്താണ് ഞാൻ അറിയുന്നത്. എന്നോട് ചേരാം ഇങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത്. പിന്നെ അതൊരു അതൊരു സീരിയസ് റിലേഷൻഷിപ്പായിരുന്നു. അവരൊരിക്കലും ഇങ്ങനെ സമയം പോകാൻ വേണ്ടിയിട്ടല്ല രണ്ടുപേരും ചേരും, രണ്ടുപേരും വളരെ സിൻസിയറായിട്ട് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇന്നും അവർ തമ്മിൽ ആ അടുപ്പവും ആ സിൻസിയറിറ്റിയും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ആ ബന്ധവും കൂടുതൽ കൂടുതൽ ദൃഢമായിട്ടേ ഉള്ളൂ. അപ്പോൾ ജയറാമൻ അക്കാര്യത്തിൽ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും നല്ലൊരു ഫാമിലി മാനായിട്ട് ഇന്നും ആ കുടുംബം മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അന്ന് പാർവതി ചേച്ചിനെ വീട്ടിൽ നിന്ന് ചാടിച്ച് കാറിൽ കയറ്റി അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന കഥയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ വേറെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്? ഇത് സ്ഥിരം പണിയൊന്നും അല്ല. ഇത് ആകെ അങ്ങനെ ഒരാൾക്ക് വേണ്ടി ചെയ്ത് അയാളോട് അത്രയും സുഹൃത്ത് ബന്ധമുള്ളതുകൊണ്ടാണ്. അല്ല, അങ്ങനെ ഇപ്പൊ ജയറാമേട്ടന് വേണ്ടിയാണെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, അത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് അങ്ങനെ ഓർമ്മയുണ്ട്. പിന്നെ അതല്ലാതെ ഇവരുടെ പ്രണയത്തിന്റെ നടുക്ക് ഇങ്ങനെ നിന്ന് ഒരുപാട് ചെയ്തിട്ടുണ്ട്, സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫോൺ ചെയ്യാനൊക്കെ. അപ്പൊ പാർവതി അമ്മ അറിഞ്ഞാല് ജയറാമിനെ അങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, വിളിച്ച കൊടുക്കുകയില്ല. അപ്പൊ എന്നെ കൊണ്ട് വിളിപ്പിക്കും. എന്നിട്ട് പാർവതിക്ക് ഫോൺ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ മതിയാ ജയറാമിന് ഫോൺ. അന്ന് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കുറവല്ലേ, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ രണ്ടുപേരും സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത് ആ ഷോയിൽ തന്നെ ഞാൻ കണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത് അത് സ്റ്റേജിൽ മാത്രമല്ല, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ജയറാം എന്നെ കളിയാക്കും, ഞാൻ ജയറാം എന്നെ കളിയാക്കും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അത് എൻജോയ് ചെയ്യും. ജയറാം ഈ എല്ലാം എക്സാജുറേറ്റ് ചെയ്ത് പറയണേന്റെ കാര്യം ഒക്കെ പറയില്ല. ഇപ്പൊ ജയറാമിന്റെ മോള് തന്നെ ഇരുന്നിട്ട് പറഞ്ഞില്ല, ചക്ക ഒരിക്കൽ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടില്ലേ, അപ്പയാണോ പറഞ്ഞത്? അന്നാ പുള്ളുവാ, അയ്യോ അപ്പൊ വായെടുത്താ പുള്ളിയെ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ജയറാമിന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യും. ജയറാം എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഒരു എക്സാജുറേഷൻ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കും. ജയറാമൻ അത്ര ഇല്ലടാ, അത് പ്ലീസ് നീ ഒന്ന് കുറയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള കളിയാക്കലുകളൊക്കെ ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ രണ്ടുകൂട്ടരും അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു സന്തോഷം. ഇപ്പം മകൾ എന്ന് പറയുന്ന ഷൂട്ടിംഗ് സമയത്തും ഇങ്ങനെയുള്ള കളിയാക്കലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും. ഞാൻ മുമ്പ് ചെയ്ത ഒരു സിനിമയിലെ ഒരു സീൻ കാണിച്ചു തരാം. ഞാൻ ഇത് മുഖ്യല്ല രാജ്യത്തല്ലേ, അത് ഇതില് മാത്രമല്ല കേട്ടോ, വേറെയും പല സിനിമകളിലും ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് മുഖം മാറ്റി കളഞ്ഞിട്ടുണ്ട്. കാർണിവൽ എന്ന് പറയുന്ന സിനിമയിൽ ഞാനും മാളാരവിന്ദനും കൂടെ ഉള്ള സീനിൽ മാളച്ചേട്ടൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്, അതായത് ഇങ്ങനെ സൂചി എറിയുന്നതാണ്. അപ്പോൾ സൂചി എറിഞ്ഞിട്ട് അവസാന അറ്റംപ്റ്റാണ്, അവസാന അറ്റംപ്റ്റിൻ്റെ സൂചിയും കൂടെ എറിഞ്ഞിട്ട് ഈ സൂചിയും കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല, എല്ലാം ഈ മാളാരവിന്ദൻ്റെ മുഖത്തുള്ള റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സൂചി എറിഞ്ഞു, അത് കിട്ടിയില്ല. അപ്പോൾ നമുക്കത് മാളച്ചേട്ടൻ്റെ മുഖത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ റിയാക്ട് ചെയ്യും. രണ്ടാമത്തെ സൂചി എറിഞ്ഞു, അത് മൂന്നാമത്തെ സൂചി എറിഞ്ഞത് പോയി കഴിയുമ്പോൾ മാളച്ചേട്ടൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. എനിക്ക് കണ്ട് അന്നൊക്കെ നമ്മൾ രണ്ടാമത് ടേക്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം ഫിലിമാണ് വേസ്റ്റ് ആവുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടർ പി ജി വിശ്വംഭരനാണ്, അദ്ദേഹം നല്ല ചിത്രം വിളിക്കും. ഞാനിത് ആ ക്യാമറയിൽ വരാതിരിക്കാനായിട്ട് മാളച്ചേട്ടൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കവന്ന് കിടന്നിട്ട് ഞാൻ ചിരിക്കുന്നുണ്ട്. അങ്ങനെ പല പല സിനിമകളിലും അങ്ങനെ ചിരിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ജഗതി ചേട്ടൻ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ ചിരി വരും. ആ നടത്തം കണ്ടിട്ടാണ് ചിരിച്ചത്. പിന്നെ ജഗതി ചേട്ടൻ്റെ പല പെർഫോമൻസിലും ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട്. ചിരിച്ചിട്ട് മുഖം വരാതിരിക്കാൻ വേണ്ടി മുഖം മറച്ച് മറിച്ച് അവസാനം ജഗതി ചേട്ടൻ്റെ കക്ഷത്തിലേക്ക് എടുത്ത് മുഖം വയ്ക്കുകയാണ്. കാരണം അത് കാണുമ്പോൾ നമുക്ക്, പക്ഷെ അത് അധികം ആരും ശ്രദ്ധിക്കാതെ പോയൊരു ഇല്ല. അന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സിനിമ കണ്ടിട്ടൊക്കെ ശ്രദ്ധിക്ക് ചിരി വന്നിട്ടല്ലേ അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ. ഞാൻ പിന്നെ അതുപോലെ കൂടെ അഭിനയിക്കുന്നതിൽ ഞാൻ മനോജ് കെ ജാൻ്റെ കൂടെ അഭിനയിച്ചാൽ ഞാനും മനോജ് കെ ജാനും അങ്ങനെയാണ്. എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ നോക്കില്ല, ഇങ്ങനെ നോക്കും. മുഖത്തേക്ക് മുഖം നോക്കി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി രണ്ടുപേരും ചിരിക്കും. അങ്ങനെ എപ്പോഴും മനോജ് ജാനുമായിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ട്. ഞാനൊരു ഇപ്പം എന്തായാലും നമ്മുടെ സിനിമ പീസ് ആണല്ലോ, അപ്പം പീസ് വെച്ചിട്ടൊരു റൗണ്ട് ചെയ്യാം. ഞാൻ മാനസികമായിട്ട് തളർന്നിരിക്കുമ്പോൾ എനിക്ക് ഈ സുഹൃത്തിനോട് സംസാരിച്ച ഒരുപാട് പീസ് കിട്ടും, അങ്ങനെ ഒരു സുഹൃത്താരായിരിക്കും സത്യനന്ദിക്കാട്. എന്താണ് സത്യനന്ദിക്കാടിനോട് ഞാൻ എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സത്യത്തെ പെട്ടെന്ന് അതിന് സൊല്യൂഷൻസ് പറഞ്ഞുതരും. ഞാൻ സത്യനായിട്ട് അങ്ങനെ ഒരുപാട് ഒരു ഒരു മാനസികമായിട്ട് സിമിലാരിറ്റീസ് ഉള്ള ആളുകളാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു വലിയ ആഗ്രഹങ്ങളോ വലിയൊരു എന്താ പറയുക ജാടകളോ ഒന്നും ഇഷ്ടമല്ലാത്ത ആളുകളാണ്. പിന്നെ സത്യനും ഒരുപാട് തമാശകൾ പറയുന്ന ആളാണ്. ഞാനും അങ്ങനത്തെ സത്യത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള തമാശകൾ ഞാനും പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടു കുട്ടികളും ഇങ്ങനെ പെട്ടെന്ന് ഈസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആകുന്ന ആളുകളാണ്. അപ്പോൾ എനിക്കങ്ങനൊരു മാനസിക സംഘർഷം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കേണ്ടതിൽ ഒരു ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിളിക്കുക സത്യനന്ദിക്കാടിനെ. ഓക്കെ, ഞാൻ ഏറ്റവും പീസ്ഫുള്ളായി അഭിനയിച്ച സിനിമ ഏതാണ്? എല്ലാ സിനിമയും പീസ്ഫുള്ളായി ടെൻഷൻ അടുപ്പിച്ച ഒരു സിനിമയിൽ എല്ലാം ഭയങ്കര കൂളായിട്ട് ചെയ്ത സിനിമകളാണ്. ആ ടെൻഷൻ മീൻസ് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതിനെ പറ്റി ഒരു വേവലാതികളുണ്ടാവും. പക്ഷേ
ഞാൻ സിനിമകളിൽ അഭിനയിക്കുന്നതാണല്ലോ എൻ്റെ ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും. അപ്പോൾ സിനിമകളിൽ അഭിനയിക്കുന്നതെല്ലാം എൻജോയ് ചെയ്തും പീസ്ഫുള്ളായിട്ടും തന്നെയാണ്. അത് ആ ക്യാരക്ടർ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടാവുമെങ്കിൽ പോലും, അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും, ഞാൻ സമാധാനപരമായിട്ട് തന്നെയാണ് അത് എൻജോയ് ചെയ്യുന്നത്. ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മോഹിക്കുന്നതും സമാധാനം കണ്ടെത്തുന്നതുമായിട്ടുള്ള കാര്യം. അല്ലാതെ എനിക്ക് എന്താണുള്ളത്? അഭിനയിച്ച ശേഷം പീസ് പോയ സിനിമ, ഐ മീൻ പീസ് പോയതെന്ന് ഉദ്ദേശിച്ചത് ഏത് ആംഗിളിലായാലും ഇപ്പോൾ എനിക്കത് കുറച്ചുകൂടി നന്നാക്കാം എന്ന് തോന്നിയത്, അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ? അതെ, എല്ലാ സിനിമകളിലും അങ്ങനൊരു നമുക്കത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും സിനിമ കാണുമ്പോൾ. അതെല്ലാ കലാകാരന്മാർക്കും ഉണ്ടാവും, നമുക്ക് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നല്ലോ എന്ന് തോന്നും. അല്ലാതെ നമ്മളിതിൻ്റെ ഒരു അൾട്ടിമേറ്റാണ് ഞാൻ ആ ചെയ്തിരിക്കുന്നതെന്ന് ഒരു കലാകാരന് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ കുട്ടി ഇത് കാണുമ്പോഴും തോന്നില്ല, അയ്യോ കുറച്ചും കൂടെ നന്നായിട്ട് അത് ചെയ്യായിരുന്നു എന്ന് തോന്നും. അത്തരം കറക്ഷൻസ് തോന്നും. അല്ലാതെ ഒരു സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ഒരു നിരാശ അല്ലെങ്കിൽ അതൊരു അങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ തോന്നിയിട്ടില്ല. അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ അത് ചെയ്യണ്ടായിരുന്നു എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. എല്ലാ സിനിമകളും ഇപ്പോഴും 100% ചെയ്യുന്ന എല്ലാ സിനിമകളും ഒരേപോലെ സിൻസിയറിറ്റിയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇതായിരിക്കും എൻ്റെ ഏറ്റവും നല്ല സിനിമ എന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. ഈ ആക്ടറുടെ കൂടെ കോംബോ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര പീസ്ഫുൾ ആണ് എന്ന് തോന്നുന്നു മോഹൻലാൽ, അതെന്തുകൊണ്ടാണ്? ലാല് നമ്മളെ ഒരുപാട് കംഫർട്ടബിൾ ആക്കും. ഇപ്പോൾ റാം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാമിൻ്റെ ഷൂട്ടിംഗ് സമയത്തും ഞങ്ങൾ വന്നിട്ട് ആ സംഭാഷണം പറയുന്ന സ്റ്റാർട്ട് ക്യാമറ ജിത്തു പറയുന്നതിന് മുമ്പുള്ള ആ സമയത്ത് പോലും എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാം, അല്ലെ ഇത് കഴിഞ്ഞിട്ട് പറയാം, അതിനിനിയും സമയമുണ്ടല്ലോ, നമുക്ക് ഇപ്പോഴൊക്കെയല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത്രയും നമ്മൾ റിലാക്സ്ഡ് ആക്കുകയും നമ്മൾ വളരെ സന്തോഷമായിട്ടും വളരെ പീസ്ഫുള്ളായിട്ടാണ് ഞാൻ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്നതും അഭിനയിക്കാതിരിക്കുന്നതും ഒക്കെ. മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മമ്മൂക്കയുടെ കൂടെ കുറച്ചും കൂടെ ഒരു സീരിയസ് കാര്യങ്ങളായിരിക്കും സംസാരിക്കും. മമ്മൂക്കയായിട്ട് സംസാരിക്കുന്ന എപ്പോഴും സിനിമ വിഷയങ്ങൾ തന്നെയായിരിക്കും, അതല്ലെങ്കിൽ വേറെ ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും കുറച്ചൊരു സീരിയസ്നെസ് ഉണ്ടാവും അതിനകത്ത്. മമ്മൂക്കടുത്ത് വളരെ കുറച്ചൊക്കെ ഞാൻ തമാശകളൊക്കെ പറയാറുള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് തമാശ ഒന്നും, ഞാൻ മമ്മൂക്ക അടുത്ത് തമാശ പറയുന്നതിനേക്കാൾ കൂടുതൽ മമ്മൂക്കയുടെ വൈഫിൻ്റെ അടുത്താണ്. ഇത്തടുത്താണ് ഞാൻ പിന്നെയും കുറച്ചും കൂടെ തമാശ പറയും. ഇപ്പോൾ മമ്മൂക്ക ഇത്തം കൂടി ഇരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെയൊക്കെ തമാശ പറയാൻ റിലാക്സ് ആവുകയും ചെയ്യും. മമ്മൂക്ക മാത്രമാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒരു ഒരു സാധാരണയായിട്ട് നമുക്ക് പറയാം, ഞാൻ നേരത്തെ സംസാരിച്ച ഒരു വിഷയം തന്നെയാണ് സോഷ്യൽ മീഡിയ. നമ്മളതിൻ്റെ ഗുണവശങ്ങളാണ് നേരത്തെ പറഞ്ഞത്, പക്ഷെ അതിനൊരുപാട് ഒരുപാട് ദോഷവശങ്ങളുണ്ട്. കാരണം ചില ആളുകളുടെ വ്യക്തിത്വത്തെ, വ്യക്തികളെ, അവരുടെ ജീവിതം തന്നെ തകർക്കാൻ ഈ സോഷ്യൽ മീഡിയ കാരണമായിട്ടുണ്ട്. അങ്ങനെ എന്നെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്ത എൻ്റെ ഒരു പീസ് നഷ്ടപ്പെടുത്തി എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരുപാട് വിവാദങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇല്ല? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതൊക്കെ എന്താ പറയുക, ഒരു മുഖമില്ലാത്ത ആളുകൾ ഒരു മുഖപുസ്തകത്തിൽ വന്ന് അവരുണ്ടാക്കുന്ന ചില കമൻറ്റുകളോ കാര്യങ്ങളല്ല, അതൊന്നും നമ്മൾ അങ്ങനെ ബാധിക്കേണ്ട കാര്യമില്ല. ഞാനതങ്ങനെ കണക്കിലെടുക്കാറില്ല. എന്നാലും നമ്മളെപ്പറ്റി ഒരാളൊരു മോശം പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കും വിഷമങ്ങളുണ്ടാവും. എനിക്കതിനേക്കാൾ കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരമായിട്ട് ആക്രമിക്കപ്പെടുന്ന കുറച്ച് വ്യക്തിത്വങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അവരിടുന്ന ഫോട്ടോകൾക്കാണെങ്കിലും അവരിടുന്നതിനാണെങ്കിലും നമുക്ക് ഇപ്പോൾ രണ്ടു കൂട്ടർക്കും അറിയാം ആരൊക്കെയാണ് അതെന്നുള്ളത്. ഒരു സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുകയും സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയ തെറി വിളിക്കുകയും ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവരനുഭവിക്കുന്നൊരു വിഷമം വളരെ വലുതാണ്. അപ്പോൾ അത് പലരും നമ്മളോട് തുറന്നു പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ പൊങ്കാലയാണ്, പൊങ്കാല എന്നല്ല എൻ്റെ ആ വാക്ക്, എന്നാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ബന്ധുക്കളെയും അച്ഛനെയും അമ്മയും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നുന്നു പറഞ്ഞിട്ട് അവർ വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ ഒരു വലിയ പ്രയാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. നേരത്തെ നമ്മൾ ജഗതി ചേട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞു, അപ്പം ഞാൻ കുറച്ച് പേരുടെ പേര് പറയാം. അപ്പം അവരുടെ കൂടെയുള്ള ഒരു മെമ്മറീസ് എന്ന് പറയുമ്പോൾ, കാരണം ജഗതി ചേട്ടൻ്റെ, നമ്മൾ ചേട്ടൻ പറഞ്ഞു ഒരുപാട് കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്, ജഗതി ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നല്ല മെമ്മറി. ഒരുപാട് ഒരുപാട് നല്ല മെമ്മറി ഉണ്ട്. മുമ്പൊക്കെ നമ്മൾ ഈ സിനിമകൾ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നൈക്ക് പോകണം, മദ്രാസിന് പോകണം. അപ്പം മിക്കവാറും ട്രെയിനിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു സന്ധ്യ സമയത്താണ് ഇവിടുന്ന് മദ്രാസിലേക്ക് ട്രെയിനുള്ളത്. അപ്പോൾ ഒരു 6 മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോൾ നമ്മൾ ചെന്നൈയിൽ ചെന്നിറങ്ങും, പോയി ഡബ്ബിങ് വന്ന് തീർത്തിട്ട് പിന്നെ ട്രെയിനിൽ തിരിച്ചു പോകും. ആ യാത്രയിൽ എപ്പോഴും നമ്മുടെ കൂടെ സുഹൃത്തുക്കളുണ്ടാവും. അപ്പോൾ ഒരിക്കൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഡബ്ബിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ജഗതി ചേട്ടൻ വന്നു. ജഗതി ചേട്ടൻ വന്നിട്ട് ഞാനും ജഗതി ചേട്ടനും കൂടെ ട്രെയിനിൽ കയറി. അപ്പോൾ പെട്ടെന്ന് എടുക്കുന്ന ടിക്കറ്റൊക്കെ അല്ലേ, കൺഫേം ടിക്കറ്റൊന്നും ആയിരിക്കില്ല, പക്ഷേ നമ്മൾ TTRനെ കണ്ടിട്ടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ കൺഫേം ചെയ്തൊക്കെ തരും. അപ്പോൾ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൺഫർമേഷൻ ഇല്ല. TTA പറഞ്ഞു ബുദ്ധിമുട്ടാണ്, ബർത്ത് ഒരൊന്നും ഒഴിവില്ല, കയറിയാലും കൺഫേം ചെയ്ത് കിട്ടാൻ വലിയ പാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പോകുന്നില്ല, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ മതി, ടിക്കറ്റ് കൺഫേംഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ദിവസം പോകും അത്രേ ഉള്ളൂ. അപ്പോൾ ജഗതി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു
ഒരു കുഴപ്പമില്ല സിദ്ദിഖ്, അതൊക്കെ ഞാൻ കൺഫേം ചെയ്തു തരാം, വാ കയറ്. അതുകൊണ്ട് എന്നെ വിളിച്ച് കയറ്റി. ടിക്കറ്റ് കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല, ഞങ്ങളെ കോയമ്പത്തൂർ ഇറക്കി വിട്ടു. അമ്പിളിച്ചേട്ടൻ അപ്പോഴും പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇവിടെ നിന്ന് ബസ്സുണ്ട്. ഞാൻ പറഞ്ഞു, കോയമ്പത്തൂരിൽ നിന്ന് ബസ്സിൽ ചെന്നൈ വരെ പോകാൻ, ഞാനങ്ങ് വരില്ല, ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. നല്ല ബെർത്തുള്ള ബസ്സുണ്ട്, ബെർത്ത്. ഞാൻ ബസ്സിൽ ബെർത്തോ? അപ്പം ഇപ്പം ഈ ബാംഗ്ലൂർ കൊച്ചിനൊക്കെ പോകുന്ന പോലത്തെ ബെർത്തുള്ള ബസ് അന്നില്ല. ഞാൻ പറഞ്ഞു, സിദ്ദിഖേ നല്ല ബെർത്തുള്ള ബസ്സുണ്ട്, ആ ബെർത്തിൽ കയറി അവിടെ കിടന്നോ, ഞാൻ മദ്രാസ് എത്തുമ്പോൾ വിളിച്ചോളാം. അപ്പുറം എന്നെ നിർബന്ധിച്ചൊരു ബെർത്ത് പോയിട്ട് അതിനകത്ത് സീറ്റ് പോലും, ഏറ്റവും ബാക്ക് സീറ്റിൽ ഞാനും ഈ ജഗതിച്ചേട്ടനും കൂടെ പോയി. അപ്പോൾ എനിക്ക് രാത്രി ഉറക്കമൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ്, എനിക്ക് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയൊക്കെ വേണം. എവിടെ കിടന്നാലും ഞാൻ ഉറങ്ങിക്കോളും, എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. ഇത് ഈ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ബാക്ക് സീറ്റിൽ ഞാനും ജഗതിച്ചേട്ടനും കൂടി ഇരുന്ന്, ജഗതിച്ചേട്ടൻ ഉറങ്ങുന്നൊന്നുമില്ല, എന്തോ പാൻപരാഗമൊക്കെ തിന്നിട്ടിങ്ങനെ ഇരിക്കും. ഞാൻ അവിടെ കിടന്ന് ഈ ഏറ്റവും പുറയിലിരിക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ തുള്ളി ചാടുകയൊക്കെ ചെയ്യും. ഞാനിങ്ങനെ ചാടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ അമ്പിളിച്ചേട്ടൻ ഇന്ന് ചിരിക്കും, എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ച അവസ്ഥ. ഞങ്ങൾ നേരം വിളിക്കുന്നതിന് മുമ്പ് മദ്രാസിലെത്തി, ആ ട്രെയിൻ എത്തുന്നതിന് മുമ്പേ ഞങ്ങൾ മദ്രാസിലെത്തി. അന്ന് ഡബ്ബിങ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. എന്നാലും ഒരുപാട് കാലം ജഗതിച്ചേട്ടൻ എന്നെ അത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു, എങ്ങനെയുണ്ട് ആ ബസ്സിലെ യാത്ര. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്നുള്ളത്, എനിക്ക് ആ ട്രെയിനിലെ കൺഫേംഡ് ടിക്കറ്റ് അല്ല എന്ന് പറയുന്നത് പോലും എൻ്റെ യാത്ര മുടക്കാൻ ധാരാളമാണ്. ഇപ്പം അന്ന് അമ്പിളിച്ചേട്ടനില്ല, ഞാൻ തിരിച്ച് വീട്ടിലേ പോകുള്ളൂ. അമ്പിളിച്ചേട്ടൻ അതുപോലും പ്രശ്നമല്ല, മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചാലും കൺഫേംഡ് അല്ല അല്ലാത്തതിൽ പോവും, അവിടെ നിന്ന് ബസ്സാണെങ്കിൽ ബസ്സിൽ പോവും. അങ്ങനെ ഒന്നും ഒരു തടസ്സമാക്കാതെയാണ് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തിരുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഒരു കാര്യം നോക്കില്ല, ചിലപ്പോൾ നമ്മൾ സിനിമയൊക്കെ ഷൂട്ടിങ്ങൊക്കെ കഴിയുമ്പോൾ 2 മണിയൊക്കെ ആവും. ആ ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് മേക്കപ്പൊക്കെ മാറ്റി വിട്ടു, അമ്പിളിച്ചേട്ടൻ അടുത്ത കാറിൽ കയറിയിട്ട് വേറെ സെറ്റിലേക്ക് പോകുമായിരിക്കും, നേരം വിളിക്കുമ്പോൾ വേറെ സെറ്റിൽ ചെന്ന് അഭിനയിക്കണം. അങ്ങനെ ഒന്നും സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കാത്ത, എല്ലാ എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളാണ്. അദ്ദേഹത്തിന്റെ CBI 5 ഒക്കെ കണ്ടിരുന്നു, കാരണം ആ ഒരു സീൻ, ആ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് നമുക്ക് കരച്ചിൽ വന്നിരുന്നു. ഞാൻ കണ്ടിരുന്നു, ഞാൻ ആ സിനിമ കണ്ടു, പക്ഷേ എനിക്കത് ഓർക്കാൻ പോലും ഇഷ്ടമല്ല. എനിക്കങ്ങനെ അമ്പിളിച്ചേട്ടനെ അങ്ങനെ കാണുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല. എനിക്കങ്ങനെ അമ്പിളിച്ചേട്ടനെ പറ്റി പറയുന്നതും ഇഷ്ടമല്ല. തിലകൻ ചേട്ടൻ, ഈ ഒരു കഥാപാത്രത്തേക്ക് കഥാപാത്രത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇറങ്ങിച്ചെല്ലേണ്ടത്, ഒരു കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മളത് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ എനിക്ക് ആദ്യം പറഞ്ഞു തന്നതില്ല ചേട്ടന. ഇപ്പോൾ നമ്മൾ അഭിനയിക്കുന്നത് ഒരു സ്കൂൾ മാഷായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഡയറക്ടർ പറയും, സ്ക്രിപ്റ്റ് എഡിറ്റർ ഇയാൾ സ്കൂൾ മാഷാണെന്ന് പറയും. നമ്മൾ അയാൾക്ക് അയാളുടെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇയാൾ എങ്ങനത്തെ വീട്ടിലാണ് ജനിച്ചത്, ഈ സ്കൂൾ മാഷയുടെ അച്ഛൻ ആരായിരുന്നു, അയാൾ സ്കൂൾ മാഷായിരുന്നു, അല്ലെങ്കിൽ അയാൾ പോലീസുകാരനായിരുന്നു, അയാൾ കള്ളനായിരുന്നു, ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ട് നമ്മളൊരു ഉത്തരം കണ്ടെത്തിയാണ് നമ്മൾ നമ്മുടെ കഥാപാത്രത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അങ്ങനെ സ്ക്രിപ്റ്റിൽ പറയാത്ത കാര്യങ്ങൾ പോലും ഒരാക്ടർ ചിന്തിക്കണം, എങ്കിലാണ് ഈ കഥാപാത്രത്തിനൊരു സ്വഭാവവും അയാളുടെ നടപ്പിനൊരു പ്രത്യേകതയും അയാളുടെ സംസാര രീതിക്കൊരു പ്രത്യേകതയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കഥാപാത്രത്തെ നമ്മൾ നമ്മുടെ ഉള്ളിലിട്ട് തന്നെ ഒരുപാട് വളർത്തണം എന്നൊക്കെ പഠിപ്പിച്ചെന്നത്തില്ലേ ചേട്ടന. ഓക്കെ, അപ്പോൾ എന്തായാലും പീസ് എന്ന മൂവിയെ കുറിച്ച് അവസാനമായിട്ട് പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? അവസാനമായിട്ടല്ല, ആദ്യമായിട്ടാണ് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്. 19-ാം തീയതി പീസ് എന്ന സിനിമ റിലീസ് ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു സിനിമയാണ്, നല്ല ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള വേറൊരു പെക്യുലർ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സിനിമ കാണുക, വിജയിപ്പിക്കുക. അപ്പം ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം എനിക്ക് തന്നതിനും ഒരുപാട് സന്തോഷം. താങ്ക് യു.